രണ്ടാംഘട്ട മീ ടു ക്യാമ്പയിൻ കത്തിപ്പടരുന്നു. എം ജെ അക്ബറിനെതിരെ ബി ജെ പിയിൽ അതൃപ്തി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മീ ടു ക്യാമ്പയിനിലൂടെ ആരോപണ വിധേയനായ കേന്ദ്രമന്ത്രി എം ജെ അക്ബറിനെതിരെ ബി ജെ പിയിൽ അതൃപ്തി ശക്തമാകുന്നു. അക്ബർ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയെന്ന് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നൈജീരിയൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലെത്താൻ അക്ബറിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. രാജ്യടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. മന്ത്രിയുടെ വിശദീകരണം കൂടി കേട്ട ശേഷം. അതേസമയം സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയെന്ന നടി തനുശ്രീ ദത്തയുടെ പരാതിയിൽ നടൻ നാനാ പടേക്കർക്കെതിരെ കേസെടുത്ത് മുംബൈ പോലീസ്. പടേക്കറിനെ കൂടാതെ കൊറിയോഗ്രാഫർ ഗണേഷ് ആചാര്യ, നിർമ്മാതാവ് സമീർ സിദ്ദിഖ്, സംവിധായകൻ രാകേഷ് സാരംഗ് എന്നിവർക്കെതിരെയും കേസെടുത്തു. ഇന്നലെ തനുശ്രീയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. രണ്ടാം ഊഴത്തിൽ പിന്മാറ്റം. ഇന്ത്യൻ സിനിമയിൽ ചരിത്രം കുറിച്ച 1000 കോടി രൂപ ചിലവിലൊരുങ്ങുന്ന രണ്ടാമൂഴത്തിൽ നിന്ന് രചയിതാവ് എം ടി വാസുദേവൻ നായർ പിന്മാറുന്നു. സംവിധായകനുമായുള്ള കരാർ അവസാനിച്ചു എന്നും തിരക്കഥ തിരികെ വേണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. തിരക്കഥ കൈമാറുമ്പോൾ മുൻകൂറായി കൈപ്പറ്റിയ പണം തിരിച്ചു നൽകാമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഹർജി ഇന്ന് കോഴിക്കോട് മുൻസിഫ് കോടതി പരിഗണിച്ചേക്കും. അഭിനേതാക്കൾ ആരൊക്കെ എന്നത് പ്രശ്നമല്ല, അവർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തൻ്റെ തിരക്കഥ സിനിമയാക്കുമെന്നും എം ടി. 4 വർഷം മുൻപാണ് ശ്രീകുമാർ മേനോനുമായി കരാറുണ്ടാക്കിയത്. തുടർന്ന് മലയാളം ഇംഗ്ലീഷ് തിരക്കഥകൾ നൽകി. 3 വർഷത്തിനകം ചിത്രീകരണം തുടങ്ങണമെന്നായിരുന്നു വ്യവസ്ഥ. 1 വർഷം കൂടി സമയം നീട്ടിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും എം ടിയുടെ ആരോപണം. അതേസമയം എം ടിയുടെ പിന്മാറ്റത്തിന് പിന്നാലെ പ്രതികരണവുമായി സംവിധായകൻ ശ്രീകുമാർ മേനോനും. പ്രൊജക്ട് പുരോഗതി എം ടിയെ അറിയിക്കാതിരുന്നത് തൻ്റെ തെറ്റെന്ന പ്രതികരണം. അഭിപ്രായ വ്യത്യാസങ്ങൾ എം ടിയെ കണ്ട് പരിഹരിക്കും. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീകുമാർ മേനോന്റെ പ്രതികരണം. തിത്ലി തീരം തൊട്ടു. തിത്ലി ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനെ തുടർന്ന് ആന്ധ്ര ഒഡീഷ തീരത്ത് അതീവ ജാഗ്രത. കാറ്റ് വീശിയടിക്കുന്നത് ഒഡീഷയിലെ ഗോപാൽപൂരിൽ. മണിക്കൂറിൽ 165 കിലോമീറ്ററാണ് കാറ്റിന്റെ പരമാവധി വേഗം. ഒഡീഷയുടെ തെക്കുകിഴക്കൻ മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് കാറ്റ് ഒഡീഷ തീരത്തേക്ക് എത്തിയത്. ആന്ധ്രയിലെ കലിംഗപട്ടണത്തിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 56 കിലോമീറ്ററാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ കാറ്റിനെ തുടർന്ന് 300,000 പേരെ ഒഴിപ്പിച്ചു. മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടതായും ഇലക്ട്രിക് പോസ്റ്റുകൾക്കും മൺകുടലുകൾ നാശം വന്നതായും റിപ്പോർട്ടുണ്ട്. ഗോപാൽപൂർ, ബർമാപൂർ എന്നിവിടങ്ങളിലെ റോഡ് ഗതാഗതം താറുമാറായി. ഗഞ്ചാം, ഗജപതി, പുരി, ഖുദ്ര, ജഗത്സിംഗ്പൂർ എന്നിങ്ങനെ 5 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് പുറമെ മണ്ണിടിച്ചിലും. ഒഡീഷയും വടക്കൻ ആന്ധ്രയും കാറ്റിനെ നേരിടാൻ നേരത്തെ സജ്ജമായിരുന്നു. ഹിന്ദിയിൽ ശലഭം എന്നർത്ഥം വരുന്ന തിത്ലിയെ അതിശക്തിയേറിയ ചുഴലിക്കാറ്റിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റെത്തുന്നതിന് മുന്നോടിയായി തെക്കൻ ഒഡീഷയിലെ 4 ജില്ലകളിലും വടക്കൻ ആന്ധ്രയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. ഒഡീഷയിലെ 18 ജില്ലകളിൽ റെഡ് അലർട്ട്. കാറ്റിനെ തുടർന്ന് താഴ്ന്ന പ്രദേശമായ ഗഞ്ചാം, ഖുദ്ര, പുരി ജില്ലകളിൽ തിരമാലകൾ 1 മീറ്റർ വരെ ഉയരുമെന്നും സൂചനയുണ്ട്. ഓഹരിയിൽ കറുത്ത ദിനം. ഓഹരി വിപണിയിൽ വൻ ഇടിവ്. സെൻസെക്സ് 1000 പോയിന്റ് ഇടിഞ്ഞപ്പോൾ നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയത് 300 പോയിന്റിന്റെ ഇടിവ്. സെൻസെക്സ് ഓഹരികളിൽ 30 എണ്ണവും നിഫ്റ്റി ഓഹരികളിലെ 50-ൽ 46 എണ്ണവും നഷ്ടത്തിലാണ്. ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ, ഐ ടി മേഖലകളെ ഇടിവ് പ്രതികൂലമായി ബാധിച്ചു. അശാന്തമായി താഴ്വര. ജമ്മുകാശ്മീരിലെ ഹന്ദ്വാരയിൽ തീവ്രവാദികളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. പ്രദേശത്ത് 3 തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. വെടിവയ്പ് തുടരുന്നു. പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഏറ്റുമുട്ടൽ ആരംഭിച്ചത് കശ്മീരിൽ രണ്ടാംഘട്ട തദ്ദേശ സ്വയംഭരണ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു പുറകെ. തിരഞ്ഞെടുപ്പിൽ കശ്മീർ താഴ്വരയിൽ ജനപങ്കാളിത്തം കുറവായിരുന്നു. നേരത്തെ 2 നാഷണൽ കോൺഫറൻസ് പ്രവർത്തകരെ തീവ്രവാദികൾ കൊലപ്പെടുത്തുകയും വോട്ടെടുപ്പിൽ പങ്കെടുക്കരുതെന്ന് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിനു ശേഷം ബിൻഷ ചേരും. നമസ്കാരം.